ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 9-ാമത് ദേശീയ ആയുർവേദ ദിന ജില്ലാതല പരിപാടികൾ തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നിന്നും ആരംഭിച്ച ആയുർവേദ പ്രചരണ ജാഥയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്തു നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച ആയുർവേദ പ്രചരണ ജാഥ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി ഫ്ളാഗ് ഓഫ് ചെയ്തു. ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ഒരു മാറ്റം കൊണ്ടുവരുന്ന ഒരു ദിനമായി ഇന്ന് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം ആയുർവേദം ജീവിതവുമായി ബന്ധപ്പെട്ട് എത്തരത്തിലുള്ള മാറ്റമാണ് നമുക്ക് നൽകിയിട്ടുള്ളതെന്നും ജീവിതത്തിൽ എത്ര പ്രാധാന്യം ആയുർവേദത്തിന് നമ്മൾ കൊടുക്കേണ്ടതുണ്ടെന്നും നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ആയുർവേദം എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതും ഈ നാട്ടിലെ ഓരോരുത്തരും മനസ്സിലാക്കണം എന്നുള്ളതോടുകൂടി എന്നുള്ളതും ഈ ഒരു സന്ദേശ പ്രചരണ യാത്രയുടെ ഭാഗമാണ്. ഇന്നത് സംഘടിപ്പിച്ച ആയുർവേദ മിഷനും ഒപ്പം ആയുർവേദ ജില്ലാതല ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് 9-ാമത് ആയുർവേദ ദിനാചരണത്തിൻ്റെ ഭാഗമായുള്ള ആയുർവേദ സന്ദേശ പ്രചരണ ജാഥയുടെ ഫ്ളാഗ് ഓഫ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. തുടർന്ന് ഇടുക്കി ഡി എംഒ ഡോക്ടർ ശ്രീജ യേശുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ കെ ജി സത്യൻ ഉദ്ഘാടനം ചെയ്തു. അത് ലോക രാജ്യങ്ങളിൽ ഉയർന്ന ജീവിത നിലവാരമുള്ള ജനസമൂഹങ്ങളോട് കടപിടിക്കുകയും മത്സരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായി കേരളീയ സമൂഹം മാറി എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. ഇന്ന് കേരളത്തിൽ കാണുന്ന ഗ്രാമാന്തരങ്ങളിൽ ഉൾപ്പെടെയുള്ള ആയുർവേദവും അലോപ്പതിയും ഹോമിയോയും സിദ്ധയും എല്ലാം ഉൾപ്പെടെ പാരമ്പര്യ വൈദ്യവും എല്ലാം ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്കും ബഹുമാനപ്പെട്ട ഡിഎംഒയുടെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ രോഗമില്ലാത്ത അവസ്ഥയിൽ ആശ്രയിക്കാൻ കഴിയുന്ന ഒട്ടേറെ ചികിത്സാ പദ്ധതികളുള്ള ആരോഗ്യ പരിരക്ഷാ പദ്ധതികളുള്ള ഒരു സമൂഹം കേരളമല്ലാതെ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും നിലവിലില്ല. നഗരസഭാ കൗൺസിലർ ശ്രീലക്ഷ്മി സുദീപ്, ജില്ലാ ആയുർവേദ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷീല പി സി, AMAI ജില്ലാ പ്രതിനിധി ഡോക്ടർ അജിത് ചിറക്കൽ, ഡോക്ടർ സൗമിനി സോമനാഥ്, KR ഗോപി, റോയി അലക്സ്, ഹരിദാസ് CS തുടങ്ങിയവർ സംസാരിച്ചു. ആയുർവേദ ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന മൊബൈൽ ഫോട്ടോഗ്രഫി മത്സരം, കാർട്ടൂൺ മത്സരം, റീൽസ് മത്സരം, ആയുർവേദ സ്ലോഗൻ എഴുത്ത് മത്സരം, കട്ട് പോസ്റ്റ് മിനി ഷൂട്ടൌട്ട്, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ എന്നീ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനദാനവും നടന്നു.